വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടൊരു സേമിയ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി അതിലോട്ട് കുറച്ച് കിസ്മിസും കാഷ്യൂ നട്ടും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി അതേ പാനിലോട്ട് 1 കപ്പ് സേമിയ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറുക്കിയെടുക്കുക. ഇപ്പോൾ അത് നല്ലതുപോലെ കുറുക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യൂ നട്ടും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.